നമസ്കാരം എഡിറ്റർസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും ബന്ധു നിയമനം ചർച്ചയാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം തന്റെ ബന്ധുവിന് നിയമനം നൽകിയെന്ന ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി സ്വാശ്രയ സമരം തുടരണമോ എന്ന് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുമെന്നും ചെന്നിത്തല തീവ്രവാദം ചെറുക്കൽ മുഖ്യ അജണ്ടയായി ഗോവ ബ്രിക്സ് ഉച്ചകോടി പ്രഖ്യാപനം തീവ്രവാദ വിഷയത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സംയുക്ത വാർത്താക്കുറിപ്പ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള രാഷ്ട്രീയ പിന്തുണയും ആയുധ കൈമാറ്റത്തെയും ശക്തമായി ചെറുക്കുമെന്ന് ഇന്ത്യ ബാർ ലൈസൻസ് കേസിൽ കെ ബാബുവിനെ വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി നടപടി വി എം രാധാകൃഷ്ണന്റെ പരാതിയിൽ 100 കോടിയുടെ അഴിമതി നടന്നുവെന്ന് പരാതി സൗമ്യ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ നാളെ സുപ്രീം കോടതിയിൽ നിർണായക വാദം സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തകി ഹാജരാകും എജി എഡിജിപി ബി സന്ധ്യയുമായി ചർച്ച നടത്തും അഭിഭാഷകരുടെ മാധ്യമവിലക്കിനെതിരെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി നിയമമന്ത്രി എ കെ ബാലൻ അഭിഭാഷകർ ജുഡീഷ്യറിയെ പരിഹസിക്കുന്നു സ്ഥിതി ഗുരുതരം പ്രസ്താവന പോരാ നടപടി വേണമെന്ന് ചെന്നിത്തല രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം നാളെ പുനരാരംഭിക്കും ഇ പി ജയരാജന്റെ രാജിയുടെ അലയൊലികൾ നിയമസഭയിൽ ഉണ്ടാകും എന്നാൽ രാജി ഉയർത്തിക്കാട്ടി വിവാദങ്ങളോട് പ്രതികരിക്കാനാകും ഭരണപക്ഷം ശ്രമിക്കുക ബന്ധുനിയമന വിവാദത്തിന്റെ അലയൊലികളടങ്ങും മുമ്പാണ് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നത് ഇ പി ജയരാജനെ ലക്ഷ്യമിട്ട് സഭയെ വീണ്ടും സമരഭൂമിയാക്കാമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ജയരാജൻ രാജിവെച്ചതോടെ ആ സുവർണാവസരം പ്രതിപക്ഷത്തിന് നഷ്ടമായി എങ്കിലും മറ്റു ബന്ധുനിയമനങ്ങൾ ഉയർത്തിക്കാട്ടിയും നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നാരോപിച്ചും വിഷയം സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സഭയെ പ്രക്ഷുബ്ധമാക്കിയ വിഷയം നിലനിർത്താനും പ്രതിപക്ഷം ശ്രമിക്കും വിഷയം സഭയിലെത്തട്ടെ എന്നാണ് മുഖ്യമന്ത്രിയും ഭരണപക്ഷവും ആഗ്രഹിക്കുന്നത് അന്വേഷണം വന്നപ്പോൾ തന്നെ മന്ത്രി രാജിവെച്ചതിന്റെ മാതൃക പ്രതിപക്ഷത്തിന് മുന്നിൽ തലയുയർത്തി തന്നെ അവതരിപ്പിക്കാനാകുമെന്ന് ഭരണപക്ഷം പറയുന്നു യു ഡി എഫ് കാലത്തെ നിയമനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിനെയും മുൻ മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കാമെന്നും ട്രഷറി ബെഞ്ച് കണക്കുകൂട്ടുന്നുണ്ട് പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം സഭയിൽ ഭരണപക്ഷം ഉയർത്തിക്കാട്ടും കണ്ണൂർ കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നിയമസഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം കണ്ണൂരിൽ അക്രമം അമർച്ച ചെയ്യാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന ആരോപണം പ്രതിപക്ഷം സഭയിൽ ഉയർത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം ബന്ധുനിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറ്റു വകുപ്പുകളിലെ നിയമനങ്ങൾ ഇതുവരെ റദ്ദാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു തന്റെ ഏതു ബന്ധുവിനാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമനം നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല കോട്ടയത്ത് ആവശ്യപ്പെട്ടു എന്റെ ഒരു ബന്ധുവിനെ നിയമിച്ചിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് കുറെ ദിവസങ്ങളായിട്ട് ചില സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രചരിക്കുന്നുണ്ട് എന്റെ ഒരു ബന്ധുവിനെ ഒരിടത്ത് നിയമിച്ചിട്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് വളരെ മോശമായ തരത്തിലുള്ള പ്രചരണം നടത്തുകയാണ് എന്റെ ഒരു ബന്ധു എന്റെ രക്തബന്ധമുള്ള ഒരാളിനെ പോലും യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നിയമിച്ചിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ വിഷയമാണ് ഇന്ന് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത് ചർച്ചയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസ് നേതാവ് എം എൽ എ അനിൽ അക്കര ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ എന്നിവർ പങ്കെടുക്കുന്നു ആദ്യം മിനിസ്റ്റർ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇ പി ജയരാജന്റെ രാജി കൊണ്ട് ഈ പ്രശ്നം തീരില്ല നിയമസഭയിൽ ഇത് ഉന്നയിക്കും ഇതിൽ കൂടുതൽ അന്വേഷണം വേണം ബന്ധുക്കൾക്ക് നിയമനം നൽകിയ എല്ലാവരിലേക്കും അന്വേഷണം പോകണം അത്തരം നിയമനങ്ങളെല്ലാം റദ്ദാക്കപ്പെടണം മുഖ്യമന്ത്രിയുടെ ഇതിലുള്ള പങ്കും പരിശോധിക്കണം അതിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ആ നിലയ്ക്ക് സമരം സഭയ്ക്ക് അകത്ത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ നൽകുന്ന സൂചന ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക എന്തായാലും സ്വാശ്രയത്തിന് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷത്തിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നാളെ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ അതെ ഇതുവരെ അവർ ഇതുവരെ ഉണ്ടായിരുന്ന സ്വാശ്രയ പ്രശ്നമായിരുന്നു ഇപ്പൊ എന്തായാലും അത് ശൂന്ന് പോയി ഇപ്പൊ അതൊന്നുമില്ല ഇനിയിപ്പോ പുതിയൊരു വിഷയം കണ്ടെത്തി അതും അവർക്ക് ഉന്നയിക്കാവുന്ന ഒരു പ്രശ്നവും ഇനി ശേഷിക്കുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ജയരാജന്റെ പ്രശ്നമാണ് അന്തസ്സായി യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ചിട്ടല്ല കാര്യം നടന്നതെന്നുള്ളതുകൊണ്ട് സൗ തന്നെ രാജിവെച്ചു ഇനിയിപ്പോ അവർക്ക് എന്ത് പറയാനാ ഉള്ളത് ഒരു കാര്യവും പറയാനില്ല അത് സമരത്തിന് വേണ്ടിയുള്ള സമരവും വാദത്തിന് വേണ്ടിയുള്ള വാദവുമാണ് ഉള്ളത് യു ഡി എഫിന് എൽ ഡി എഫിനെ ഡിഫെൻഡ് ആക്രമിക്കാൻ തക്ക ഒരു കാര്യവുമില്ല കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ എന്തൊക്കെയാണ് യു ഡി എഫ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നതെന്ന് അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലപാട് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചു ഇനി ഇപ്പോ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അവർ എന്ത് വിവാദം ഉണ്ടാക്കിയാലും എൽ ഡി എഫിന് ഭയപ്പെടേണ്ട കാര്യമില്ല അവർ പറയട്ടെ ഏതെങ്കിലും ഏത് വിഷയം പറയട്ടെ അത് നേരിടാനുള്ള ധൈര്യം എൽ ഡി എഫിനുണ്ട്
മിനിസ്റ്റർ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്നു ഇ പി ജയരാജൻ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അങ്ങനെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മകന് ഒരു പദവി നൽകില്ല അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞാണ് പാർട്ടി നേതൃത്വം കൂടി അറിഞ്ഞാണ് അതുകൊണ്ട് ജയരാജൻ്റെ ഇ പി ജയരാജൻ്റെ രാജി കൊണ്ട് പ്രശ്നം തീരില്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൂടി നിലപാട് വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അറിയണം മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി ആദ്യം തൊട്ടേ വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഈ വിഷയം വന്നപ്പോൾ തന്നെ അത് ഗൗരവമുള്ള പ്രശ്നമാണെന്ന് ആ നിമിഷം പ്രതികരിച്ചു മുഖ്യമന്ത്രി ആ ഗൗരവമുള്ള പ്രശ്നമാണെന്ന് പറയുക മാത്രമല്ല ആ ഗൗരവമുള്ള പ്രശ്നത്തിനനുസരിച്ച് നിലപാട് സ്വീകരിച്ചു ഇനിയിപ്പോ എന്താ മുഖ്യമന്ത്രിയെ ക്ഷമിക്കാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൽ മറ്റു നേതാക്കൾ മറ്റു മന്ത്രിമാർ കൂടി ഇത്തരത്തിലുള്ള ബന്ധു നിയമന വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മിനിസ്റ്റർക്ക് അറിയാം താങ്കൾക്ക് എതിരെയും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പലതവണ വിശദീകരിച്ചതാണെങ്കിലും പറയുമ്പോൾ നാളെ നിയമസഭയിൽ ഇതൊക്കെ ഉയർന്നു വന്നേക്കാം ഏത് ഉയർന്നു വരട്ടെന്ന് ഏത് ബന്ധു നിയമനമാണെന്ന് അവർ കണ്ടുപിടിച്ച് പറയട്ടെ പറയുമ്പോൾ നമുക്ക് നിലപാട് സ്വീകരിക്കാം എന്തായാലും നമ്മൾ ആരും ഒരു ബന്ധു നിയമനവും നടത്തിയിട്ടില്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബന്ധു തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ ഏത് അന്വേഷണം വരുന്നാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്കൊന്നും അങ്ങനെ തുമ്മിയത്തെക്കുന്ന മൂക്കൊന്നും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് അവർ പറയേണ്ടതൊക്കെ പറഞ്ഞോട്ടെ പറയുമ്പോൾ നമുക്ക് മറുപടി പറയാം അതാണ് അക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് ശ്രീ അനിൽ അക്കര ഇക്കാര്യത്തിൽ ഒരു മാതൃകാപരമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരു പരക്കെ വിലയിരുത്തുന്നുണ്ട് അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും ഇനി എന്താണ് കൂടുതൽ ചെയ്യാൻ സമരം ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ലാതായി ഒന്ന് ആരോപണ വിധേയനായ മന്ത്രി രാജിവെച്ചു മറ്റൊന്ന് വിജിലൻസ് അന്വേഷണം വിജിലൻസിന് ഇക്കാര്യത്തിൽ ചെയ്യാവുന്ന അന്വേഷണം അത് ഉത്തരവിട്ടിട്ടുണ്ട് കോടതി അത് പരിശോധിക്കുന്നു നാളെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ എന്താണ് മന്ത്രി രാജിവെച്ചു അന്വേഷണം പ്രഖ്യാപിച്ചു ഇനി ഇതിൽ നിയമസഭയ്ക്കകത്ത് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ എന്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് അതിന്റെ സാധ്യത തന്നെ സർക്കാർ ഇല്ലാതാക്കിയില്ലേ അല്ല ഇത് എങ്ങനെ സർക്കാർ ഇല്ലാതാക്കിയെന്നാണ് പറയുന്നത് ഇത് വളരെ രസകരമായ വിചിത്രമായ വാദമാണ് ബഹുമാനായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നടത്തുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒറ്റയ്ക്ക് നടത്തിയ ഒരു അഴിമതിയല്ല ഇത് ഒറ്റയ്ക്ക് നടത്തിയ ഒരു ബന്ധു നിയമനമല്ല കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ആദ്യമായി നിയമസഭയിലേക്ക് പോയ ഒരാളാണ് കേരളത്തിൻ്റെ നിയമസഭ നിയന്ത്രിക്കുന്ന സഭാ പിന്നെ സഭയുടെ നാഥനായ സ്പീക്കർ പോലും ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അനുമതിയില്ലാതെ മൂത്രമൊഴിക്കാൻ പോകുമെന്ന് പോലും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അനുമതിയില്ലാതെ പിണറായി വിജയൻ്റെ അനുമതിയില്ലാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മും അതിലെ മന്ത്രിമാർക്കും ഇല അനക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മകനെ നിയമിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ അനുമതിയില്ലാതെ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബോധമുള്ള ആർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല ഇതിനകത്ത് രണ്ട് പ്രതികളാണ് പ്രത്യക്ഷത്തിലുള്ളത് ഒരു ബൈക്കിൽ രണ്ട് ആളുകൾ പോയി അതിലെ ബാക്കിലിരുന്ന ആൾ മാല പൊട്ടിച്ചു അയാളെ ശിക്ഷിച്ചു എന്ന് പറയുന്ന പോലെയാണ് വണ്ടി ഓടിച്ച ആൾ വേറെയാണ് ഇത് പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ഡ്രൈവ് ചെയ്തത് പിണറായി വിജയന്റെ അനുമതിയില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിയില്ലാതെ ഈ ബന്ധു നിയമനം ഇടതുപക്ഷ ഗവൺമെന്റ് നടക്കില്ല ഒരു സംശയം ഈ കാര്യത്തിലില്ല ഇത് എത്ര മൂടിവെച്ചാലും ഇത് ന്യായീകരിക്കാൻ ഈ ഗവൺമെന്റ് കഴിയില്ല ഇത് കേരള സമൂഹത്തും ഇതിനെ ബോധ്യപ്പെടുത്താനും ഇടതുപക്ഷ ജനാധിപത്യം കഴിയില്ല മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട രേഖകൾ ബഹുമാനായ തോമസ് ഐസക്ക് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച വൈറ്റ് പേപ്പർ പോലെ ഈ രേഖകൾ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ കേരളത്തിന്റെ ഗവൺമെന്റിന് പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ ഇവർക്ക് ഇത് വെറുതെ പിടിക്കപ്പെട്ട കള്ളൻ പൂരപ്പറമ്പിൽ മോഷണമടിച്ചു പോയാൽ ദയമോഷണം പിന്നെ മാല പൊട്ടിച്ചു പോയി എന്ന് പറയുന്ന പോലെ പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ ചാരിത്രവും മറ്റും പ്രസംഗിക്കുന്ന രീതിയിൽ മാത്രമാണ് ഇവരുടെ ഈ വാദങ്ങളെ കാണാൻ കഴിയൂ കേരളത്തിലെ ഒരു കുട്ടി പോലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല മിനിസ്റ്റർ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു ഇപ്പോൾ അനിൽ അക്കര എം എൽ എയുടെ വെല്ലുവിളി അതായത് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും നിയമസഭയെ അറിയിക്കാൻ സർക്കാരിന് ധൈര്യമുണ്ടോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് അനിൽ അക്കരെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്തല്ലോ യു ഡി എഫിന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലല്ലേ ഇടതുപക്ഷം ഇക്കാര്യത്തെ പ്രതികരിച്ചത് ഇതിനപ്പോ ഇവര് പോലും വിശ്വസിച്ചില്ലല്ലോ രാജിവെക്കുമെന്ന് തീരുമാനമെടുത്തു അന്വേഷണപ്പെട്ടു ഏത് രേഖയും ആർക്കും പരിശോധിക്കാം അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ഭയവുമില്ല അതുകൊണ്ട് വെല്ലുവിളിയൊന്നും വേണ്ട അപ്പൊ നമുക്ക് കാണാം നാളെ
അത്തരത്തിൽ ഒരു ആവശ്യം ഉണ്ടായാൽ അങ്ങനെ തന്നെയായിരിക്കും സർക്കാർ പ്രതികരിക്കുക. ഇനി ശരിയല്ലെന്ന് പറയും, ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കുകയും ചെയ്തു. രാജിവെച്ച സാഹചര്യത്തിൽ ഇനി വേറെ എന്ന് മാത്രമല്ല മുഴുവൻ ഫയലും വിജിലൻസിലേക്ക് പോയിരിക്കുകയാണ്. വിജിലൻസ് കണ്ടുപിടിക്കട്ടെ എന്തെങ്കിലും കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ എന്ന്. ശ്രീ അനിലക്കര, തൃപ്തികരമല്ലേ വിശദീകരണം? ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം ഗവൺമെന്റ്? താങ്കൾ പറയൂ. അല്ല, വിജിലൻസ് കണ്ടുപിടിക്കട്ടെ എന്നല്ല, കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞാനൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകളിൽ തലയുയർത്തി മൂന്ന് ആളുകൾ മുഷ്ടി ചുരുത്തി കേരളത്തിൽ അഴിമതിക്കെതിരെ പറഞ്ഞതാണ്. ഒരു കാരണവശാലും ഈ മന്ത്രിസഭയിൽ ഇത്തരത്തിലുള്ള കള്ളൻ ഉണ്ടാകും എന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയോ ധരിച്ചിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ഇനി ഇത്തരത്തിൽ ആളുകളുണ്ട്, ആ ആളുകളൊക്കെ ദിവസേന രാജിവെക്കുമെന്നാണോ ഇവർ പറയുന്നത്? കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ബദലായി അഴിമതിക്കാരില്ലാത്ത, ആരോപണ വിധേയരില്ലാത്ത ഒരു പുതിയ മന്ത്രിസഭയാണ് കേരളത്തിലെ ജനസമൂഹം പ്രതീക്ഷിച്ചത്. അല്ലാതെ ഞങ്ങൾ അഴിമതിയിൽ പെട്ടാൽ ഞങ്ങൾ രാജിവെക്കും, ഞങ്ങൾ മാതൃക കാണിക്കും, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ അഴിമതി തുടച്ചു നീക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആള് വിജിലൻസ് നോക്കുന്നതാണ് പറയുന്നത്. വിജിലൻസ് എങ്ങനെയാ നോക്കുന്നത്? ഒന്നാം പ്രതിയുടെ അടുത്ത് തലയിൽ മുണ്ടിട്ട് പുലർച്ചയ്ക്ക് അമ്പലത്തിലേക്ക് ആളുകൾ പോകുന്നതിന് മുമ്പായി മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ചെന്നിരുന്ന് ചർച്ച നടത്തി പ്രതിയെ തീരുമാനിച്ച് ഒന്നാം പ്രതി ഇന്നാള് പിന്നെ അത് രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കാം എന്ന് തീരുമാനിച്ച് അജണ്ട തീരുമാനിച്ച് തിരക്കഥ തീരുമാനിച്ച് പിന്നെ പുലിമുരുകനിലെ ഡാഡി ഗിരിജയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ കൂട്ടിലിടച്ച തത്ത എന്ന് പറഞ്ഞ വിജിലൻസിനെ മാറ്റി? ആ തത്തയല്ലേ ഇപ്പോ പിന്നെ തൂണിലിരിക്കുന്ന മൂങ്ങയായി കേരളത്തിലെ വിജിലൻസ് മാറിയിരിക്കുകയാണ്. തത്തയല്ല, മൂങ്ങയാണ് കേരളത്തിലെ വിജിലൻസ്. ആ വിജിലൻസ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അല്ല ശ്രീ അനിലക്കര, ഇനി എന്താണ് വേണ്ടത്? ഇനി കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ്? ഏത് രീതിയിൽ സർക്കാർ ഇനി വിഷയം കൈകാര്യം ചെയ്യും? ഞങ്ങൾ പറഞ്ഞല്ലോ അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിൽ മുഖ്യമന്ത്രിയുടെ പിന്നെ പങ്കാളിത്തം അന്വേഷിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിന് ഈ വിജിലൻസ് അന്വേഷണത്തിൽ കൊണ്ടുവരണം, അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഞാൻ വരാം താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ നേരത്തെ ഒരു സ്വാശ്രയ പ്രശ്നമായിരുന്നു കഴിഞ്ഞ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കുകയും പ്രതിപക്ഷം ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ബന്ധു നിയമനം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കിട്ടിയിരിക്കുന്നു. ഓരോ തവണയും പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് വജ്രായുധങ്ങൾ ലഭിക്കുകയാണ്. അവരത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷേ വീണ്ടും ഒരു ആയുധം ലഭിക്കുന്നു. ഇത് സൂക്ഷ്മതയോടെ ചെയ്യാതിരുന്നത് കൊണ്ടോ അല്ലെ ജാഗ്രത കുറവോ എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? ഇപ്പൊ മന്ത്രി രാജിവെച്ചു എന്നതുകൊണ്ട് മാത്രം ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കഴിയുമോ സഭയിൽ? അല്ല, ഈ പ്രതിപക്ഷം തണുപ്പിക്കണം എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന MLA അനിലക്കര. അദ്ദേഹം ആദ്യമേ പറഞ്ഞു പരിചയക്കുറവുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ സ്പീക്കറെ മൂത്രമൊഴിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹം ഇത്രയും കാലം കൊണ്ട് സഭയിൽ പോയി മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു MLA, ആ MLA വലിയ വലിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒന്നും ഒരു കാര്യത്തിലും തൃപ്തി വരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് മുഖ്യമന്ത്രി കൂടി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെച്ചാലുള്ള ഭവിഷ്യത്ത് നമുക്കറിയാമല്ലോ. ഇങ്ങനെ അന്തസ്സില്ലാതെ അടിസ്ഥാനമില്ലാതെ സംസാരിക്കുക, ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ കഴിഞ്ഞ സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങൾ, സദാചാര വിരുദ്ധമായ ആക്ഷേപങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ ഭരണം ദുരുപയോഗപ്പെടുത്തി, ഇതെല്ലാം വന്നിട്ട് രാജിയുണ്ടായോ? രാജി ആവശ്യപരണമൊക്കെ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു ഒരു രാഷ്ട്രീയമായ ഇംപ്രൊപ്രൈറ്റി, ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയും, എല്ലാ ചർച്ചയും ഞാൻ പറയാറുണ്ട്, ഇത് കറപ്ഷനാണോ അതൊക്കെ നമുക്ക് പിന്നീട്, ഇപ്പോൾ ഈ വിജിലൻസ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ, നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രീയമായ ഒരു ഇംപ്രൊപ്രൈറ്റി ഇവിടെ നടന്നിരിക്കുന്നു. അതിന് ഉത്തരവാദിയായ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. പ്രതിപക്ഷ പ്രക്ഷോഭം കൊണ്ട് രാജിവെച്ചതല്ല. മുഖ്യമന്ത്രി ആദ്യമേ തന്നെ അതിന് പ്രതികരണം നടത്തിയിരുന്നു, തെറ്റാണ് ജയരാജൻ ചെയ്തത്, ആ തെറ്റിനുള്ള ശിക്ഷ ജയരാജൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് കടന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ അനിലക്കരയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ആവശ്യപ്പെട്ടാൽ അതിന് വഴങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് LDFിനില്ല, CPMനില്ല, അത് സാധിക്കുകയില്ല. ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോൾ ഈ സമരം, ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ സമരം, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഏറ്റെടുക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ സമരം. നേരത്തെ വിജിലൻസിന് ഒരു പരാതി കൊടുത്ത് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിലൊരു അന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് വിജിലൻസിനെ അറിയിച്ചു. അങ്ങനെ അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമരം
ജയരാജൻ രാജിവെച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് സഭയ്ക്കകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ ഇപ്പോൾ? ഒരു സാധ്യതയും ഇല്ല എന്നുള്ള കാര്യമാണ് സത്യം. പനല് പറഞ്ഞില്ലേ, അനിൽ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം. എന്താണ് ന്യായം? ഒന്ന്, അനിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത് വളരെ തന്ത്രപരമായിട്ട് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നു, തന്ത്രപരമായിട്ട് LDF ഈ ഒരു വിഷയം വളരെ തന്ത്രപരമായിട്ട് LDF ഉപയോഗിച്ചു. അത് UDFന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ പറയുന്ന സംഭവത്തിൽ EP ജയരാജൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം. EP ജയരാജൻ രാജിവെച്ചു. ഇനി EP ജയരാജൻ്റെ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ആരാണ് ഈ പറയുന്ന സുധീർ നമ്പ്യാർക്കെതിരെയും അല്ലെങ്കിൽ ദീപ്തിക്കെതിരെയും ഉള്ള കേസുകൾ, ആ പ്രശ്നത്തിൽ ആരാണ് അവർ ഈ രണ്ട് പേരെയും നിയോഗിച്ചിട്ടുള്ളത്? അവിടെ നിർബന്ധമായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യം പറയുന്നത് വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ്. വ്യവസായ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ള ഒരു നിയമന ഉത്തരവിൽ എങ്ങനെയാണ് ജയരാജൻ പ്രതിയാവുക എന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ടേക്ക്, ഈ കേസ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കേസിനെ കുറിച്ച്, കേസിൻ്റെ വെറും മെറിറ്റ് മാത്രം നോക്കിയാൽ അറിയാവുന്നൊരു കാര്യം, ഇവർക്ക് പറ്റിപ്പോയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ജയരാജന് EP ജയരാജനെ കൊടുക്കാനുള്ള തന്ത്രം ഈ കേസിലില്ല. അത് നേരത്തെ ജയരാജൻ രാജിവെച്ചതോടു കൂടിയിട്ട് ഇവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ ജയരാജൻ രാജിവെച്ചിരിക്കുന്നു. അത് പക്ഷേ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് UDF ഉള്ളത്. പനലക്കര ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കും. മുഖ്യമന്ത്രി എന്തിന് രാജിവെക്കണം? കോടതിക്ക് മുമ്പാകെ പോകുമ്പോൾ വിജിലൻസ് കോടതിയിൽ കിടക്കുന്ന കേസാണ്. വിജിലൻസ് കോടതിക്ക് മുമ്പാകെ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? ഇതാരാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ന് പറയുന്ന പ്രശ്നം കിടക്കുന്നുണ്ട്. ഈ പ്രശ്നം വരുമ്പോൾ എന്ത് തരത്തിലാണ്, എങ്ങനെ, ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ പ്രശ്നം കിടക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന രൂപത്തിൽ രാഷ്ട്രീയമായിട്ട് പറയാം, മുഖ്യമന്ത്രി രാജിവെക്കണം, മറ്റു മന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ പറയാം. പക്ഷേ ഇതൊരു ഒരു വലിയ പ്രശ്നമായിട്ട് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അനിൽ സമ്മതിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശ്രീ അനിൽ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വടി അത് എങ്ങനെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കണമെന്ന് അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ തീരുമാനിച്ച് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടിയിരുന്നു. അതിൽ അവർക്ക് ആദ്യമായി പാളിച്ചു പറ്റി. ജയരാജൻ രാജിവെക്കുകയും ജയരാജൻ ഇതിൻ്റെ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം, ഇപ്പം നമുക്കറിയാമല്ലോ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം എന്താണ്? അത് അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ട് രാജിവെക്കുന്നു. ഇത് മുന്നോട്ടേക്ക് പോയാൽ ഒപ്പിട്ട ആൾ ജയരാജനല്ല, EP ജയരാജനല്ല, ഈ വ്യവസായ വകുപ്പ് സെക്രട്ടറിയാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ജാഗ്രതാ കുറവ് ഉള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജയരാജൻ രാജിവെക്കാൻ തീരുമാനിക്കുകയും അത് CPM സംസ്ഥാന സെക്രട്ടറി എന്ന് ഈ ഗവൺമെന്റിൽ ആരും ചോദിച്ചില്ല. അതുപോലെ EP ജയരാജനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായോ പരസ്യമായോ പിന്തുണയ്ക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം ചെയ്തോ തെറ്റാണെന്ന് സമ്മതിക്കുന്ന അവസ്ഥയുണ്ടായി. കേന്ദ്ര നേതൃത്വവും അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ രാജിവെച്ചു, അന്വേഷണവും നേരിടുന്നു. സ്വാഭാവികമായും നിങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിഷയങ്ങളിൽ അതിൻ്റെ മൂർച്ച കുറയുകയല്ലേ? കാരണം ഇനി മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പ്രതിപക്ഷത്തിനും. അതല്ലാതെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിന് ഇല്ലല്ലോ. അത് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ അതങ്ങനെ അങ്ങ് അവസാനിച്ചു പോകില്ലേ? അല്ല, ഞാനിതിനകത്ത് ആദ്യം ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക്കും അല്ല സെബാസ്റ്റ്യൻ പോളും അതുപോലെ തന്നെ സജീവൻ സാറും ഞാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഞാനൊരു സ്ഥലത്തും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് കൂട്ടുപങ്കാളിത്തമുള്ള ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ നിലവാരക്കുറച്ചിലൊന്നും പറഞ്ഞിട്ടില്ല. ഈ സ്പീക്കറും ഈ പറഞ്ഞ ജയരാജനും അവിടുത്തെ മന്ത്രിമാരും ഒക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് ഞങ്ങളൊക്കെ TV കണ്ട ആളുകളാണ്.
അത് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോളും കണ്ടിട്ടുണ്ടാവും എന്താണ് ആ നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പഴയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ കിന്നരത്തുമ്പിയുള്ള സിനിമ പോലെയാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടുത്തെ വിഷയം ഞങ്ങൾ ഉയർത്തിയ വിഷയം ഇതൊന്നുമല്ല. നിലവാര തകർച്ച എനിക്കല്ല, അന്ന് കാലത്ത് നിങ്ങളുടെ നേതാക്കന്മാർക്കാണ് ഉണ്ടായത്. ഞാൻ രാജിവെക്കുന്ന ഒരു സ്ഥലത്തും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇതൊരു CPM ഗവൺമെൻറ്റാണ്, പോളിറ്റ് ബ്യൂറോ മുഖ്യമന്ത്രിയായ ഒരു ഗവൺമെൻറ്റാണ്, രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഇതിൽ ഇടപാടുകാർ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിനകത്ത് പണ്ടത്തെ ഫയലിംഗ് രീതിയല്ല, ഇന്നെല്ലാം ഈ ഫയലിംഗ് ആണ്. ആ ഈ ഫയലിംഗിൻ്റെ അകത്ത് തീർച്ചയായും ഇതൊന്നും ആർക്കും മാറ്റാൻ ഇനി കഴിയില്ല. പണ്ടത്തെ പോലെ ഫയലുകൾ എടുത്തുകൊണ്ട് പോകാനോ കത്തിച്ച് കളയാനോ ഒന്നും ഇനി ആർക്കും കഴിയില്ല. ഈ ഫയലുകൾ മുൻ ഈ ഫയലിംഗ് ആണ്. ഈ ഫയലിംഗിൻ്റെ അകത്ത് ഇത് നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം. ആ അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാട് ഉണ്ടോ ഇല്ലയോ ഒന്ന് കേരളത്തിലെ ജനം അറിയണം എന്നാണ് പറഞ്ഞത്. ഇരുമ്പും അറിയിൽ അധിഷ്ഠിതമായ ഈ പാർട്ടിയുടെ സംവിധാനം എന്താണ് മാതൃഭൂമിയിലെ ഗോപാലകൃഷ്ണനോട് അന്ന് പറഞ്ഞത്? ഡോ ഈ ഗോപാലകൃഷ്ണ ഈ പാർട്ടി ഏതാ നിനക്കറിയില്ല, ഈ പാർട്ടി വേറെയാ എന്നാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പാർട്ടി വേറെയാ, ഈ പാർട്ടിക്ക് ചട്ടങ്ങൾ വേറെയാ, അതുകൊണ്ട് ഈ പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല. പിന്നെ ജയരാജൻ പെടുമോ ഇല്ല എന്നുള്ളതാണ്. ജയരാജൻ പെടും എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ? ഇതിൽ സാക്ഷി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ. ഈ കേസിലെ സാക്ഷി ആരാ? ഒന്നാം സാക്ഷി കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഈ വിഷയത്തിൽ EP ജയരാജൻ തെറ്റുപറ്റി, തെറ്റ് സമ്മതിച്ചു, ഞങ്ങൾ തെറ്റ് എൻ്റെ ഭാഗമായി ആളെ ഒഴിവാക്കി രാജിവെപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയറായില്ലേ? മാപ്പു ശാസിയെ പോലെ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ജഡ്ജിക്ക് എന്ത് വിചാരണ നടത്തണം? ശിക്ഷ വിധിച്ചാൽ പോരെ, പിന്നെ ഇങ്ങനെ ജയരാജൻ പെടാതിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഇതൊരു സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ വേറൊരു വിഷയം ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്നത് കേരളത്തിൻ്റെ ഗവർണറുടെ മുന്നിൽ EP ജയരാജൻ നടത്തിയ സത്യപ്രതിജ്ഞ. ആ സത്യപ്രതിജ്ഞ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയം വേറെയാണ്. EP ജയരാജനെ അയോഗ്യനാക്കാൻ വരെയുള്ള വകുപ്പുകൾ സത്യപ്രതിജ്ഞ ലംഘനമായിട്ട് അതിനകത്തുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. കേരളത്തിൻ്റെ ഗവർണർ ഇതിനകത്ത് ഇടപെടണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ ഇതിനെ ഒറ്റയടിക്ക് രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് ഈ വിഷയമൊന്നും കേരള സമൂഹത്തിന് തീരാൻ പോകുന്നില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരായ ഒരു നിലപാട്, ഞങ്ങളെല്ലാവരും അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നിലപാടുകൾ പാളി, തുടക്കത്തിലെ പാളി എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഇത് ഞങ്ങളാരും കൊണ്ടുവന്ന വിഷയങ്ങളല്ലല്ലോ. സ്വാഭാവികമായും ഇതിനകത്ത് വന്ന വിഷയം എന്താണ്? ഇത് സ്വന്തം എന്ന രീതിയിൽ അദ്ദേഹം സ്വന്തക്കാരെ കയറ്റി അയക്കാൻ കൊണ്ടുവന്ന ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തിനകത്ത് തെറ്റേറ്റി പറഞ്ഞത് അവരാണ്, കുറ്റം സമ്മതിച്ചവരാണ്. ഇനി കേരളത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷയാണ് വിധിക്കേണ്ടത്. പാർട്ടി കോടതിയിൽ ചിലപ്പോൾ ഈ ശിക്ഷ ഇങ്ങനെ തീരുമാനിക്കും. കേരളത്തിൻ്റെ പാർട്ടി കോടതിയിൽ ഞങ്ങൾ ജയരാജൻ ഹാജരാക്കി, ജയരാജൻ തെറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു, എല്ലാം ശരി, നാളെ തൊട്ട് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ നടപ്പിലാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് അനുസരിച്ച്, IPT ആക്ട് അനുസരിച്ച്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വജനപക്ഷവാദം സത്യപ്രതിജ്ഞ വിജിലൻസ് കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമായിരിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ K.ബാബുവിന് വിജിലൻസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട്. അതുപോലെ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ ബന്ധു നിയമനങ്ങളും അന്വേഷിക്കുകയാണ്. 16 നിയമനങ്ങളോ മറ്റോ ആണ് ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത് എന്നാണ് ആ പരാതിക്കാരൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്റെ പേരിലുള്ള ആരോപണം എന്താണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം, ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, അതിന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ആവർത്തിച്ച്. ഇക്കാര്യത്തിൽ രണ്ട് പക്ഷത്തും പ്രശ്നങ്ങളുണ്ട്. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആരോപണം നിൽക്കുന്നു, പ്രതിപക്ഷത്തിന് മുന്നിൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾ അവിടെയും നിൽക്കുന്നു. സ്വാഭാവികമായും ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ സഭാസമ്മേളനം സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടോ സ്പീക്കർക്ക്? അല്ല, സഭാസമ്മേളനം സുഖവുമായി മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുമുണ്ട് ഭരണപക്ഷത്തിനുമുണ്ട്. അതിൽ വിട്ടുവീഴ്ചകൾ വേണ്ടി വരും, സൗമനസ്യം കാണിക്കേണ്ടി വരും. സഭ അനിശ്ചിതമായി അപകടത്തിലാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുറേ ദിവസമൊക്കെ ബഹളം ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഏതാനും MLA മാരിരുന്ന് ബഹളമുണ്ടാക്കിയാൽ ആ കൂട്ടത്തിൽ ലീഗോ കേരള കോൺഗ്രസോ ചേരുമെന്ന് പോലും സംശയമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. പക്ഷെ ഇവിടെ ഇത്തരം ചർച്ചകളിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്, ഇവിടെ ഒരു നിയമനം, തെറ്റായ ഒരു നിയമനം നടന്നു എന്ന് പറയുന്നു. അതൊരു കുറ്റം, ശിക്ഷാർഹമായ കുറ്റമാകുന്നത് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലുള്ള പൊതു ചർച്ചകളിലും വേണമെങ്കിൽ നിയമസഭയിലും അത് കുറ്റമാണെന്ന് സ്ഥാപിക്കാം. പക്ഷേ ഒരു വിജിലൻസ് കോടതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഒരു കേസ് ജയരാജനെ പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ
അവിടെയാണ് ശിക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചോദ്യം വരുന്നത്. അത് അനിലക്കരയ്ക്ക് അത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പിന്നാലെ ഇത് മനസ്സിലാക്കുമായിരിക്കാം. ശ്രീ സജീവൻ പറഞ്ഞതുപോലെ വ്യവസായ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒപ്പിട്ട ഒരു ഉത്തരവ്, അതിന് മന്ത്രികളുടെ ഉത്തരവാദിത്വം, മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റിയാണ്. മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്നത് ക്രിമിനൽ സ്വഭാവമുള്ള പണീഷബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, കൾപ്പബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ചില വിഷയങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, എന്ത് വന്നാലും അതെല്ലാം അഴിമതി. എല്ലാം നമുക്ക് ഒരേ തുലാസിൽ അല്ലെങ്കിൽ ഒരേ അളവിൽ അളക്കുന്നതിനുള്ള പരിശ്രമം, അത് വലിയ അപകടത്തിന് കാരണമാകും. ഇപ്പോൾ വിജിൽ അഴിമതി എന്നാൽ എന്ത്? ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ ധാരണ വേണം. ഇപ്പോൾ കെ ബാബു നാളെ വിജിലൻസ് മുമ്പാകെ ഹാജരാകണം, ചോദ്യം ചെയ്യലിന് വിധേയനാവണം. ആ പരാതി എന്താണ്? ആ പരാതി വി എം രാധാകൃഷ്ണൻ കൊടുത്തിരിക്കുന്നത് 100 കോടി രൂപയുടെ അഴിമതി ആക്ഷേപമാണ്. ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് നിയമനത്തിന്റെ പേരിൽ, ബന്ധുവിവാദം എന്ന പേരിൽ അങ്ങനെയൊക്കെ ഒരു പുകവറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഏത് ആക്രമണം വന്നാലും LDF വളരെ ധൈര്യപൂർവ്വം ആർജവത്തോടെ അതിനെ നേരിടണം, പൊതുസമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അതേസമയം വിട്ടുവീഴ്ചയില്ലാതെ UDF സർക്കാരിന്റെ കാലത്തെ അഴിമതികളിലുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ശ്രീ എ സജീവൻ, താങ്കൾക്ക് ഒരുപക്ഷെ കുറെ കൂടി അക്കാര്യം വിശദീകരിക്കാൻ കഴിയും. ഇപ്പോൾ UDFന്റെ കാര്യം എടുക്കാം, കേരള കോൺഗ്രസ് മാറി നിൽക്കുന്നു, പിന്നുള്ളത് ലീഗാണ്. ലീഗ് ഇക്കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്ന സമീപനം നമുക്കറിയാം. രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുന്നു, അടുത്തു നിൽക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ EP ജയരാജൻ രാജിവെക്കണമെന്ന് അദ്ദേഹം നേരത്തെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്, താങ്കൾ സംസാരിച്ചു കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആ വാർത്താ സമ്മേളനത്തിനിടയിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയുടെ അടുത്തുനിന്ന് മാറുകയാണ്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ നേതൃയോഗങ്ങൾ ചേർന്ന് തീരുമാനിക്കുമ്പോൾ ഈ വിഷയമൊന്നും അവിടെ വരുന്നതേയില്ല. അവിടെ IS ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ NIA അന്വേഷണ രീതിയെ വിമർശിക്കുന്നു, ഏക സിവിൽ കോഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്നില്ല എന്ന വിഷമം ലീഗ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ മാത്രമെന്ന് പറയാം, ഈ നിയമസഭയിൽ അടക്കം അവർ സ്വീകരിക്കാൻ പോകുന്ന വിഷയത്തിൽ ലീഗിന് അത്തരം ഒരു നിലപാട് ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? ലീഗ് വേറെന്തൊക്കെയോ അല്ലേ നിയമസഭയിലും അകത്തും പുറത്തുമൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വിജയകുമാർ, അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലീഗ് അവർ ഒരു പാർട്ടി എന്ന നിലയിലും അവരൊരു പ്രസ്ഥാനം എന്ന നിലയിലും മുന്നോട്ടേക്ക് വെക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് ഏക സിവിൽ കോഡ്. അതിൽ കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടില്ല. ഈ പ്രശ്നം ഇങ്ങനെ ഇതേപോലെ കുറേ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയോ UDFനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസോ അല്ലെങ്കിൽ വെറും ഒരു പാർട്ടി പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എടുക്കുന്ന എന്താണ്? EP ജയരാജൻ്റെ പ്രശ്നം. EP ജയരാജൻ്റെ പ്രശ്നത്തിൽ ഓൾറെഡി ഇപ്പം നേരത്തെ അനിലക്കര പറഞ്ഞ പോലെ ഈ പ്രശ്നം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? അത് വിജിലൻസിൻ്റെ മുൻപാകെയുള്ള പ്രശ്നമാണ്. വിജിലൻസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം, വിജിലൻസ് അന്വേഷിച്ച് മുന്നോട്ടേക്ക് വരണം. നിയമസഭ ചേർന്നാലും ഇല്ലെങ്കിലും ഒക്കെ വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങൾ അത് ആ രീതിയിൽ മാത്രമേ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അവിടെ അതിനെക്കുറിച്ച് മാത്രം കോൺഗ്രസ് പറയുകയും ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇതേപോലെ CP ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ലീഗിനെ മറ്റും കൺസേൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രശ്നം ആ മുന്നണിയിലുണ്ട്. ആ മുന്നണിയെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു മുന്നണിയായിക്കൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസിന് പ്രയാസമാണ്. എന്തെല്ലാം കാര്യങ്ങൾ അനിലക്കര പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ നിലപാടൊക്കെ പ്രസ്താവനകൾ പറയുമെങ്കിൽ പോലും ഒരു മുന്നണിയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്, മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ്. അതാണ് ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കുഞ്ഞാലിക്കുട്ടി പറയുന്നു നിങ്ങളിതൊക്കെ പറയൂ ഞങ്ങൾ പിന്നീട് പറയാമെന്നുണ്ട്. അവർ പോയിട്ട് ചർച്ച ചെയ്യുന്ന അവരുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്താ? ഏക സിവിൽ കോഡാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം ഏക സിവിൽ കോഡിൻ്റേതാണ്. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഇവിടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലെടുക്കുന്നു എന്ന് പറയുന്നത് അവരെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ KPCC പ്രസിഡൻറ്റോ എന്ത് നിലപാടെടുക്കുന്നു? അവർ പ്രത്യേകമായിട്ട് എടുക്കുന്നില്ല,
അവർ പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന രൂപത്തിൽ ഈ ഇ പി ജയരാജൻ്റെ ബന്ധുക്കളെ നിയമിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടൊരു ക്രിമിനൽ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസായിട്ട് നിലനിൽക്കുന്നു. ആ അത് കേസ് നിലനിൽക്കാൻ വേണ്ട രീതിയിൽ ആ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. അപ്പോഴും ഈ ഒരു വ്യക്തതയില്ലാത്ത രൂപത്തിൽ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് നിലനിൽക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് മുന്നണിക്ക് കൃത്യമായ ഒരു വ്യവസ്ഥയില്ലാത്ത രൂപത്തിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്. അത് പ്രതിപക്ഷത്തിന് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം കൂടിയാണ്. പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്നു, അപ്പോൾ എന്താണ് തങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടത്? അത് ഏക സിവിൽ കോഡ് പ്രശ്നമാണോ, അതല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ ബന്ധുവിനെ നിയമിച്ച പ്രശ്നമാണോ? ഇ പി ജയരാജൻ്റെ ബന്ധുവിനെ നിയമിച്ച പ്രശ്നമാണോ എങ്കിൽ, ബന്ധുക്കളെ നിയമിച്ച പ്രശ്നമാണോ എങ്കിൽ, അത് ഏതാണ്ട് ഇവിടെ യുഡിഎഫിലെ മുഴുവൻ കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നതിന്റെ കാതൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തേക്കാൾ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സഭയിൽ ആഗ്രഹിക്കുന്ന ചർച്ചയേക്കാൾ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിമാരടക്കമുള്ളവർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും അതിനുമേൽ ഇപ്പോൾ നടക്കുന്ന വിജിലൻസ് അന്വേഷണവും. സ്വാഭാവികമായും നാളെ കെ ബാബു വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ പോവുകയാണ്, വിജിലൻസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ രീതിയിലുള്ള ബന്ധു നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, അത് വിജിലൻസ് അന്വേഷിക്കുന്നു. ഈ അന്വേഷണ തീരുമാനം നാളെ വിജിലൻസ് കോടതിയെ അവരറിയിക്കും, വിജിലൻസ് അതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കാര്യത്തിൽ ആരോപണ വിധേയരാണ്, അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം, ഈ ബന്ധു നിയമനം എത്ര ശക്തമായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും അതേപോലെ തന്നെ ഭരണപക്ഷത്തിന് അതിനെ ചെറുക്കാൻ ഈ രാജി മാത്രമല്ല മുന്നിലുള്ളത്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അന്വേഷണങ്ങളിൽ നിങ്ങൾ എന്തു, അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കാനും കഴിയും. അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ ഗവൺമെന്റിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇവിടെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിച്ചതിന്റെ തെളിവ് കണ്ടെത്തി ബന്ധപ്പെട്ട കോടതിയിൽ കൊടുത്ത് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ. അതിന് ഞങ്ങൾ ആരെങ്കിലും എതിരി നിന്നോ? ഞങ്ങളുടെ പാർട്ടി യോഗം ചേർന്ന് ഇത് ഈ അന്വേഷണം നിർത്തിവെക്കണം എന്ന് ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഞങ്ങളൊന്നും അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇത് വളരെ സത്യസന്ധമായി ബഹുമാനായ വിജിലൻസ് ഡയറക്ടർ അന്വേഷിച്ച് അതിന് നടപടികളുമായിട്ട് പോട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാം. ഇപ്പോഴത്തെ കാര്യം ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ ബന്ധു നിയമനങ്ങൾ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ആളുകൾ ആരും ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇത് ഇപ്പം അധികാരത്തിലിരിക്കുന്നത് ആരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ആഭ്യന്തരം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആളാണ് തോമസ് ജേക്കബ്. അദ്ദേഹമാണ് വിജിലൻസിന്റെ ഡയറക്ടർ. അദ്ദേഹം അന്വേഷിക്കുന്നു കേരളത്തിലെ പിന്നെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെ മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ ബന്ധു നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തുവിടാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ ഇതിനകത്ത് ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് പിണറായി വിജയന്റെ നിലപാടാണ് ഇതിൽ ഉണ്ടോ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം. ബന്ധു നിയമനം മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഈ ഗവൺമെന്റ് ചെയ്ത ഒരുപാട് വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ 7 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, 8-ാമത്തെ രാഷ്ട്രീയ കൊലപാതകം, അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യാതെ ഏകീകൃത സിവിൽ കോഡ് ചർച്ച ചെയ്യുന്നതാണ് പുതിയ കാര്യം. ഞാൻ വിചിത്രമായി കേൾക്കുകയാണ്, ബഹുമാനായ കെ പി സി പ്രസിഡന്റ് ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നിലപാട് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ആയി കൊടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഏകീകൃത നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാണല്ലോ. ഈ വിഷയത്തിൽ ഏകീകൃത സിവിൽ കോഡ് ഞങ്ങൾ എതിരാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ചെയ്യാവുന്നൊരു കാര്യം. കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഏകീകൃത സിവിൽ കോഡിനെതിരായി ഒരു പ്രമേയം ഈ ഗവൺമെന്റ് പാസ്സാക്കട്ടെ, ഗവൺമെന്റ് അവതരിപ്പിക്കട്ടെ, ആരാണ് ഇതിനെതിരെ എന്ന് അപ്പൊ കാണാം. UDF ഇത് ഒറ്റക്കെട്ടാണോ എന്ന രണ്ടാമത്തെ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഞാൻ ആദ്യമായി നിയമസഭയിലേക്ക് വന്ന ആളാണ്, എനിക്ക് അത്ര വലിയ പരിചയമുള്ള ഒരാളൊന്നല്ല. ഞാൻ ചെറിയ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് 10-15 വർഷക്കാലം നടന്ന ഒരാളാണ്. എനിക്ക് ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് വലിയ പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെന്ന നിയമസഭയിലേക്ക് പോയ എല്ലാ ദിവസവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്നെ രമേശ് ചെന്നിത്തലയുടെ, ബഹുമാനായ രമേശ് ചെന്നിത്തലയുടെ റൂമിൽ ഞങ്ങൾ പ്രതിപക്ഷത്തെ മുഴുവൻ MLA മാരും ഇരുന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ലീഡർ മുനീറിന്റെ സാന്നിധ്യത്തിൽ, അനൂപ് ജേക്കബിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുന്ന് എല്ലാ ദിവസവും യോഗം ചേർന്നാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തേക്ക് പോകുന്നത്. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ഒഴിവുണ്ടായിട്ടില്ല. നാളെയും കർശനമായ നിർദ്ദേശം, 8:00 ആകുമ്പോഴേക്കും പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലേക്ക് വരണം എന്ന് LA MLA മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാനത് ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ഇത്രയും വലിയ അച്ചടക്കമുണ്ടോ എന്ന് പോലും ഞാൻ പോലും അത്ഭുതപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളത് പറയുമ്പോൾ ഞാൻ ഞെട്ടുകയാണ്. എന്താണിത്?
എല്ലാവരും മാധ്യമ ആളുകളെയൊക്കെ കളിയാക്കുന്നുണ്ട്. ഞാൻ മാധ്യമത്തിലെ പ്രവർത്തകരെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ആളാണ്. സജീവ സാറെ അതിനേക്കാളേറെ ബഹുമാനത്തിലും കാണുന്ന ആളാണ്. താങ്കൾ പോലും ഇങ്ങനെ പച്ച വെച്ച നുണ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ, സ്വാശ്രയ സമരത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഒരു 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 വ്യത്യാസം പോലും മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ പല ആളുകളും മുസ്ലിം ലീഗ് ഈ മുന്നണിയിൽ നിന്ന് പോകും, മുസ്ലിം നിലപാട് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റ്, ഇതിന് തൊട്ട് മുമ്പത്തെ ഗവൺമെന്റ് കാലത്ത് കുഞ്ഞാലിക്കുട്ടികൾക്കെതിരായി എന്തൊക്കെ ചെയ്യുന്നതാണ് ആ ഗവൺമെന്റ് പറഞ്ഞത്? എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ സഭയിലെ നീക്കങ്ങളിലും യു ഡി എഫ് ഒറ്റക്കെട്ടായിരിക്കുമോ, നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് നേതാക്കൾ ഈ വിഷയത്തോട് പ്രതികരിച്ച രീതി, ജയരാജൻ രാജിവെക്കണമോ എന്ന ചോദ്യത്തോട് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾ യു ഡി എഫ് ചേർന്ന് ആലോചിച്ച് അത് അഭിപ്രായം പറയാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ജയരാജൻ രാജിവെക്കണമോ എന്ന കാര്യത്തിൽ പോലും അത്തരമൊരു ഏകാഭിപ്രായം യു ഡി എഫിൽ ഉണ്ടായതായി പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായില്ല. പക്ഷേ അതിന് യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനമെടുത്തോ എന്ന് നമുക്കറിയില്ല. ആ നിലയിലായിരുന്നു ആ വിഷയത്തെ യു ഡി എഫ് നേതാക്കൾ സമീപിച്ചത്. അത് അതല്ലേ ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരാൻ തന്നെ കാരണം? ജിയുമാർ, ഇതില്ലേ ഞാൻ രണ്ട് കാര്യങ്ങളും മാറ്റിവെക്കുന്നു. ഇപ്പോൾ സ്വാശ്രയ പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അതൊക്കെ മാറ്റിവെക്കുന്നു. ഇതിൽ അനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്ന കാര്യമാണ് ഏക സിവിൽ കോഡ്. അക്കാര്യത്തിൽ എന്താണ് നിലപാട്? കെ പി സി സി പ്രസിഡൻറ്റോ പ്രതിപക്ഷ നേതാവോ ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്തോ? അനിലക്കാർ പറയുന്നു ഞങ്ങൾ കെ പി സി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. ആ തീരുമാനം അതൊന്നും എനിക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചതും ഒരു പ്രശ്നമേ അല്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ ഈ കാര്യത്തിൽ എന്ത് ലീഗ് ഒരു നിലപാടെടുത്തു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജൻ ബന്ധുക്കളെ വെച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ല പ്രശ്നം. പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള പ്രശ്നമാണ്. അതായത് ഏക സിവിൽ കോഡാണ് പ്രശ്നം. സ്വാശ്രയ പ്രശ്നത്തിനേക്കാളും ബി പി ജയരാജൻ്റെ ബന്ധുക്കൾ നിയമിച്ച പ്രശ്നത്തിനേക്കാളും ഈ ലീഗ് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഏക സിവിൽ കോഡ് പ്രശ്നമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ, ഞാൻ പറയുന്നത് ചോദിക്കുന്ന അനിലിനോട് ചോദിക്കുന്നത്, കെ പി സി സി പ്രസിഡൻറ്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, ഇവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? അങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ട് ഞങ്ങൾ അതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്ന് രംഗത്തേക്ക് വരുന്നു എന്ന രൂപത്തിൽ ഇതുവരെ പറഞ്ഞോ? അതല്ലാതെ ഇനി പറയുമോ ഇല്ലയോ? നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ, കോൺഗ്രസ് വക്താക്കൾ, ഹൈക്കമാൻഡിന്റെ വക്താക്കളൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണല്ലോ കോൺഗ്രസിന്റെ. ഞാൻ ചോദിക്കുന്നത് ഇതാണ് പ്രശ്നം, ഏക സിവിൽ കോഡും ഐ എസിനെതിരായ നടപടിയും ഒക്കെയാണ് പ്രശ്നമെന്ന് പറഞ്ഞ് ലീഗ് സ്വീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാട് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന ഒരു തന്ത്രം അതിലുണ്ടോ എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഒരു വേണം അങ്ങനെ വിചാരിക്കാം. പക്ഷേ അത് സി പി എമ്മിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ളതിനേക്കാൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു മന്ത്രിയുടെ ബന്ധുവിനെ അല്ലെങ്കിൽ ബന്ധുക്കളെ നിയമിച്ച പ്രശ്നത്തിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഏക സിവിൽ കോഡ് എന്നുള്ള കാര്യം. അതിലവർ നിലപാടെടുത്തിരിക്കുന്നു. അത് പ്രധാനം അതിനെ നമ്മൾ സി പി എമ്മിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണപക്ഷത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതുമുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അവിടെ അവരുടേതായ നിലപാടെന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ ബന്ധുവിന് വെച്ച കാര്യം അത് സ്വാഭാവികമായിട്ടും വിജിലൻസിന് പോകാം, വിജിലൻസ് കോടതിയുടെ പരിഗണനയിൽ വരുന്ന കാര്യമാണ്, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്ന കാര്യമാണ്, അത് ആ രീതിയിലേക്ക് പോകാം, അത് ചോദ്യം ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഏക സിവിൽ കോഡാണ്. അതിൽ കോൺഗ്രസ് എന്ന നിലപാടെടുത്തു. ഇവിടെ സംസ്ഥാന കോൺഗ്രസ് വിജയകുമാർ തന്നെ പറഞ്ഞ പോലെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കുന്നു, ഇവിടെ സംസ്ഥാന നേതൃത്വം തീരുമാനം എടുത്തു. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതിലുൾപ്പെടെയുള്ള എം എൽ എമാരും തീരുമാനം എടുത്തു. അതവരാണ് പറയേണ്ടത്. ശരി, അക്കാര്യത്തിൽ അതാണ് ഒരു വിശകലനം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ചു മുമ്പ് അനിലക്കര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്, വിജിലൻസ് കൂട്ടിലടച്ചത് അത്തയല്ല എന്ന് പറയുന്നു, കാർഡുമായി അദ്ദേഹം നടക്കുകയാണ്, ചുവപ്പ് കാർഡും പച്ചക്കാർഡും
ഒക്കെ അദ്ദേഹം എടുക്കുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ പ്രശ്നം അതല്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയെ അദ്ദേഹം കാണേണ്ട കാര്യമുണ്ടായിരുന്നു. ഒന്നത് രണ്ട്, വിജിലൻസ് ഡയറക്ടർക്കെതിരെ വകുപ്പുതൽ അച്ചടക്ക നടപടി വേണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം ഇന്ന് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തുറമുഖ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് പണം ദുർവ്യയോഗം ചെയ്തു വകുപ്പിൽ എന്നാണ് അവരുടെ കണ്ടെത്തൽ, ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം വിജിലൻസ് ഡയറക്ടറുടെ നടപടികളെയും വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയോ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യാവുന്ന സാഹചര്യം രൂപപ്പെട്ട് വന്നിട്ടില്ലേ? അല്ല, വിജിലൻസ് ഡയറക്ടറെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമാണ്. അതിൻ്റെ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ കാണാൻ പാടില്ലായിരുന്നു. ആ കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ എന്തിന് ആ കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ വളരെ സമർത്ഥമായി കാര്യങ്ങൾ നീക്കുന്നു, കരുക്കൾ നീക്കുന്നു, വിജിലൻസിന് വേഗത വന്നിരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ വിജിലൻസിൻ്റെ വിശ്വാസ്യത തകർക്കുന്നതിന് ഏറ്റവും നല്ല ഒരു മാർഗം വിജിലൻസ് ഡയറക്ടറെ തന്നെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വാർത്ത വന്നല്ലോ വിജിലൻസ് ഡയറക്ടർക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഈ ഭരണ സംവിധാനത്തിലെ ഒരു IAS IPS പോരിൻ്റെ ഭാഗമായി കൂടി നമ്മൾ തന്നെ കാണേണ്ടി വരും. കാരണം ചില IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ജേക്കബ് തോമസ് എന്ന IPS ഉദ്യോഗസ്ഥൻ, വിജിലൻസ് ഡയറക്ടർ ചില കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കാം അത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിങ്ങനെ പരസ്യമാക്കിക്കൊണ്ട് വിജിലൻസ് സംവിധാനത്തിൻ്റെയും വിജിലൻസ് ഡയറക്ടറുടെയും വിശ്വാസ്യത തകർക്കുന്നതിനുള്ള പ്രതിപക്ഷ ശ്രമത്തെ ചെറുക്കേണ്ടതാണ്. ശ്രീ അനിൽ അക്കര, ഇപ്പോൾ സ്വാശ്രയ സമരം അവസാനിപ്പിച്ചിട്ടില്ല UDF പ്രതിപക്ഷം. അത് സഭ നിർത്തിയ സാഹചര്യത്തിൽ സഭയ്ക്കകത്തെ സമരം അവസാനിപ്പിക്കുകയാണ് എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സഭയ്ക്ക് പുറത്ത് സമരം തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. സഭ നാളെ വീണ്ടും ചേരുമ്പോൾ സ്വാശ്രയ സമരം, സഭയ്ക്ക് അകത്ത് സഭാ കവാടത്തിലെ നടത്തിക്കൊണ്ടിരുന്ന സത്യാഗ്രഹ സമരം, ഉപവാസ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ പ്രതിപക്ഷം? ഒന്നത്. രണ്ട്, കണ്ണൂരിലെ പ്രശ്നങ്ങൾ, മാധ്യമങ്ങളും കോടതിയിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, അങ്ങനെ കുറേ ഗൗരവമുള്ള വിഷയങ്ങൾ കൂടി ഉന്നയിക്കാൻ പോകുന്നുണ്ട്. ഇതിൽ ഒരു മുൻഗണനാക്രമമുണ്ടോ പ്രതിപക്ഷത്തിന്? ഏതിനാണ് ഫോക്കസ് കൊടുക്കുക? ഏതായിരിക്കും ഭരണപക്ഷത്തെ ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധമായി രാഷ്ട്രീയമായി സഭയിൽ ഉപയോഗിക്കുക പ്രതിപക്ഷം? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നാളെ 8:30 അല്ലെങ്കിൽ 8:30 ചോദ്യോത്തരവേള ആരംഭിക്കുന്ന മുമ്പായി ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി, സംയുക്ത പാർലമെൻ്ററി പാർട്ടി, ഞാൻ എടുത്തു പറയുന്നത് സംയുക്ത പാർലമെൻ്ററി പാർട്ടിയാണ്, UDFൻ്റെ പാർലമെൻ്ററി പാർട്ടിയാണ് കൂടുന്നത്. LDFൻ്റെ സംയുക്ത പാർലമെൻ്ററി പാർട്ടി ഈ നിയമസഭ തുടങ്ങിയതിന് ശേഷം കൂടിയോ എന്ന് LDF നേതാക്കളോട് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എനിക്കതുവരെ എൻ്റെ അറിവനുസരിച്ച് സംയുക്ത LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി കൂടി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ സംയുക്ത പാർലമെൻ്ററി പാർട്ടി യോഗമാണ് എല്ലാ ദിവസവും കൂടുന്നത്, നാളെ രാവിലെയും അത് ചേരും. അതിനനുസരിച്ച് നാളെ അവിടെ ചെയ്യേണ്ട, സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടി ലീഡറും ഡെപ്യൂട്ടി ലീഡറും ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചർച്ച ചെയ്യും, അതിനനുസരിച്ച് തീരുമാനത്തിൽ പോകും. ഇവിടെ ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ രണ്ടാമനായ ആൾ, അദ്ദേഹം അഴിമതിയിൽപ്പെട്ട് സ്വയം തെറ്റ് സമ്മതിച്ച് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറിയും അത് സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ചു പോയ ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം കേരളത്തെ നടുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിലൊന്നാണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, നേരത്തെ സ്വാഭാവികം നിലനിന്ന സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ ക്രമസമാധാന പൂർണ്ണമായി തകർന്നു എന്ന് പറഞ്ഞാൽ അത് CPM BJP അല്ല, കേരളത്തിലെ പത്രമാധ്യമ സുഹൃത്തുക്കളെ. തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ, ആ വിജിലൻസ് കോടതിയിൽ കയറി മാധ്യമപ്രവർത്തകരെ തല്ലുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പ്രീഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ തൃശ്ശൂരിലെ ഒരു പത്രപ്രവർത്തനായി ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാൻ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്ന ആളാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ആ കേസ് നടത്താൻ വേണ്ടി നവാബ് രാജേന്ദ്രൻ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ലോനപ്പൻ തമ്പാടൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഞാൻ ടെലഗ്രാഫിൻ്റെ ലേഖനായ സമയത്തും ആ സ്വതന്ത്ര മണ്ഡപത്തിൻ്റെ ലേഖനായ സമയത്തും ഞാൻ തൃശ്ശൂർ വിജിലൻസ് കോടതി സ്ഥിരം പോയിരുന്ന ഒരാളാണ്. അന്ന് K.Karunakaranായി നവാബ് രാജേന്ദ്രൻ പോലുള്ള ആളുകൾ കേസ് നടത്തുന്ന സമയത്ത് ഒരു കുലുക്കവുമില്ലാതെ നവാബ് രാജേന്ദ്രൻ അതിൽ കൂടെ നടന്നു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ലോനപ്പൻ തമ്മാടൻ നടന്നു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന്
ഇതേ വിഷയത്തിൽ വിജിലൻസ് കോടതിയിൽ ഇ പി ജയരാജൻ ആ ഒരു കേസ് നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരെ സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ തല്ലി ഓടിക്കുന്ന ചിത്രം കാണുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ. ഒന്നാമത്തെ ജുഡീഷ്യറിയും അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന പാർലമെൻ്ററി രംഗവും തുടങ്ങിയ സംവിധാനം നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞില്ലേ കേരളത്തിൻ്റെ സമുന്നതമായ നീതിപീഠമായ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും രജിസ്ട്രാറും തുടങ്ങിയ ആളുകളുമായി ചർച്ച ചെയ്ത് കേരള സമൂഹത്തിന് ഉറപ്പ് കൊടുത്തു മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഉറപ്പ് കൊടുത്തു. ഒരു കാര്യം ഉറപ്പാണ്, മാധ്യമ പ്രവർത്തകർക്ക് തല്ലു കിട്ടുന്നത് ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇ പി ജയരാജനും പിണറായി വിജയൻ നടത്തിയ കൂട്ടുകച്ചവടത്തിൽ ഇത് പിണറായി വിജയൻ അറിയാം എന്നതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തല്ലു കിട്ടുന്നത് അത് ഈ പിണറായി വിജയന്റെ നിർദ്ദേശമില്ലാതെ സി പി എമ്മിന്റെ ഫ്രാക്ഷൻ തീരുമാനമെടുക്കാതെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തനം അടികിട്ടില്ല. എനിക്കത് വ്യക്തമായാലേ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ 90% ആളുകൾ ഏത് വശത്ത് നിൽക്കുന്ന ആളുകളാണ്? 90% ആളുകൾ ഒരു വശത്ത് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ അവർ വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായ നിലപാടെടുത്ത് നിൽക്കുന്ന ആളുകളാണ്. ആ ആളുകളെ ഞാൻ തല്ലുന്നത് പരസ്യമായി തല്ലുകയാണ്. അത് ഭീഷണത്തിൻ്റെ ലേഖനെ തല്ലിയതായിട്ട് ഞാൻ കണ്ടില്ല. ഭീഷണത്തിൻ്റെ ലേഖനെ തല്ലിയതായി നമ്മൾ ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. തല്ലു കിട്ടുന്നത് ആർക്കാണ്? തല്ലു കിട്ടുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കാണ്. ആ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് കേരളത്തിലെ ഒരു സാംസ്കാരിക ലോകമോ അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ സി പി എമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഗൂഢാലോചന അതും പിണറായി വിജയൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. കർഷകരുമായി ബന്ധപ്പെട്ട വിഷയം, തേങ്ങാ കർഷകർക്ക് ഇതേവരെ പൈസ കൊടുത്തിട്ടില്ല. വളരെ ഗൗരവത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ് ഡോക്ടർ സഭാഷ്. ഇപ്പോൾ നമ്മളുടെ വിഷയം അതല്ല എങ്കിൽ കൂടിയും ഈ സഭാ സമ്മേളനത്തെ ഈ വിഷയം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? ആ രീതിയിൽ നിയമസഭയുടെ ഇടപെടൽ വേണ്ടുന്ന നിലയിലേക്ക് അത് വഷളായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിലെ കോടതികളിലെ പ്രശ്നത്തിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വളരെ നേരത്തെ തന്നെ വളരെ വ്യക്തമായ ഒരു നിലപാട് പരസ്യമാക്കി വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹം അന്ന് പറഞ്ഞു കോടതി എന്നത് വക്കീലന്മാരുടെ സ്വകാര്യ സ്വത്തല്ല. ഇന്നലെ മുഖ്യമന്ത്രി കൊച്ചിയിൽ അത് തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിനോട് പൂർണ്ണമായും യോജിച്ചു. അതൊന്നും മനസ്സിലാക്കാതെയാണ് അനിൽ അക്കരെ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ ഈ തെമ്മാടിത്തരം കാണിക്കുന്ന അഭിഭാഷകർ മുഴുവൻ സി പി എംകാരാണ് എന്നൊരു പുതിയ കണ്ടുപിടുത്തം കൂടി അനിൽ നടത്തിയിട്ടുണ്ട്. എനിക്കതൊന്നും അറിയില്ല. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനാണോ ഇതിന്റെ പിന്നിലുള്ളത്, അദ്ദേഹം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ വളരെ നിർഭാഗ്യകരമായ അപലപനീയമായ ഈ വിഷയത്തിൽ കേരളം കാത്തിരുന്ന സുപ്രധാനമായ ഒരു തീരുമാനം നിലപാട് ഇന്നലെ പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതിന് രീതിയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമ്പൂർണമായ പിന്തുണയും നൽകി. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിയമസഭയിൽ അത് ചർച്ച ചെയ്ത് വലിയ കോളടക്കം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിയമസഭയിൽ ആ വിഷയം പരാമർശിക്കുന്നതിൽ തെറ്റുമില്ല. ശ്രീ എ സജീവൻ, നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചതിൽ ഒരു ഭാഗം വിട്ടുപോയിരുന്നു. ലീഗ് ഒരു കാര്യം കൂടി കഴിഞ്ഞ സഭാ സമ്മേളനത്തെ സംബന്ധിച്ച് അവരുടെ യോഗത്തിൽ പറഞ്ഞിരുന്നു, സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിന് നിയമസഭയിലെ അത്തരത്തിലുള്ള നടപടികളോട് ലീഗിന് യോജിപ്പില്ല. കേരള കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസും യു ഡി എഫിൻ്റെ ഭാഗമല്ലെങ്കിൽ കൂടി കേരള കോൺഗ്രസും പറയുന്നുണ്ട് സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് അവർക്കും യോജിപ്പില്ല എന്ന്. ചുരുക്കത്തിൽ ആ നിലയിൽ ഏത് തരത്തിലുള്ള സമരം നടത്തണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ, അത് നമ്മൾ പ്രതിപക്ഷത്തെ ഒന്നായി കാണുമ്പോൾ ആ നിരയിൽ ആ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. തീർച്ചയായിട്ടും അതിൽ പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ഒരു നയം അവിടെ തീരുമാനിക്കാനോ നടപ്പാക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നുള്ള സത്യമാണ്. ഒന്ന്, സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ നമുക്കറിയാവുന്ന പോലെ സഭയുടെ ബിസിനസ് മുഴുവൻ കൃത്യമായിട്ട് ഒറ്റ വാചകത്തിൽ ഒറ്റ വാക്കിൽ വായിച്ചു പോയിട്ട് അത് അംഗീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ ചർച്ച വേണമെന്നില്ല, അവിടെ കാര്യങ്ങൾ മുഴുവനായിട്ട് വിശകലനം ചെയ്യണമെന്നില്ല. വായിക്കുന്നു, ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഒരു ഒരു പ്രത്യേക സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന മന്ത്രിയാണെങ്കിൽ ആ മന്ത്രി അത് പ്രസൻറ്റ് ചെയ്യുകയും അത് അംഗീകരിച്ചു എന്ന് തീരുമാനിക്കുകയും മേശപ്പുറത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന നടപടി മാത്രമേ ഉള്ളൂ. നമുക്കത് അതിൻ്റെ രീതി ഏതാണ്? അവിടെ എന്തെല്ലാം ബഹളങ്ങളുണ്ടാക്കിയാലും പ്രതിപക്ഷം ഇറങ്ങിപ്പോയാലും ബഹളം ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ സഭയുടെ നടക്കേണ്ട കാര്യങ്ങൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കും.
പക്ഷേ അത് ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ലീഗ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഇപ്പോൾ പറയുന്ന ഏക സിവിൽ കോഡിൻ്റെ കാര്യമാണ്. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തുള്ള പ്രശ്നമാണിത്. ഇവിടെ കോൺഗ്രസ് ഇത് സംസ്ഥാന പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഇക്കാര്യത്തിൽ എത്രമാത്രം വിജിലൻ്റാണ്, അവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? ഏക സിവിൽ കോഡിനെതിരെ സംസ്ഥാന തലത്തിൽ മൊത്തം നിയമസഭ ഒരു വേണമെങ്കിൽ രാജഗോപാലിനെ മാറ്റി വെച്ചുകൊണ്ട് നിയമസഭയുടെ ഒരു പ്രമേയം ഉണ്ടാവുന്നു, അവരിപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ലളിതമായ കാര്യമല്ല. ഏക സിവിൽ കോഡെന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ നടപ്പാക്കുന്നതിനെതിരെ പ്രശ്നങ്ങൾ ഓരോ സംസ്ഥാനത്തിലും പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ കേരളം എന്ത് നിലപാടെടുത്തു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഇവിടെ ലീഗ് ഒരു നിലപാടെടുത്താൽ പോരാ, കോൺഗ്രസിൻ്റെ നിലപാട് പ്രശ്നമാണ്. അതിന് പകരം അനിൽ പറയുന്ന പോലെ ഇവിടെയുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് കോൺഗ്രസ് ആ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാലും സഭാ നടപടികൾ സ്വാഭാവികമായിട്ട് നടന്നു പോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സഭാ നടപടികൾ നടന്നു പോകുന്നതിന് എല്ലാ ആളുകളുടെയും പ്രത്യേകമായിട്ടുള്ള അംഗീകാരം വേണമെന്നില്ല, പ്രതിപക്ഷത്തിന് വോട്ട് വേണമെന്നില്ല. പ്രതിപക്ഷം വാക്കൗട്ട് നടത്തിയാൽ പോലും സഭയുടെ നടപടികൾ സ്വാഭാവികമായി നടന്നു പോകും. പക്ഷേ ചർച്ച ചെയ്യേണ്ട സഭ ഏകകണ്ഠമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളിലും അത് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ പോവുകയും ഈ സെഷൻ പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റിവെക്കപ്പെടുന്നൊരു കാര്യമായിട്ട് മാറുകയും ഇത് ഒരു തരത്തിലും ഗുണകരമല്ലാത്ത രൂപത്തിലുള്ള സഭാ നടപടിയായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കേണ്ടതും അവർ പുനരാലോചിക്കേണ്ട കാര്യം കൂടി ആണ് ഇതെന്ത് കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് കൂട്ടായ ഒരു തീരുമാനം എടുക്കാനേ കഴിയുകയുള്ളായിരിക്കും. അതിൻ്റെ ഭാഗമായ അനിൽ അക്കരെ പോലുള്ള MLA മാർക്ക് അക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയുകയും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഏതായാലും സഭാസമ്മേളനം പുനരാരംഭിക്കുമ്പോൾ, നിർത്തിവെച്ച സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പുതിയ വിഷയങ്ങൾ കിട്ടുന്നു, കുറെ കൂടി ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കിട്ടുന്നു. ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി പ്രതിരോധത്തിലാകാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. അത് പ്രതിപക്ഷം ഏത് നിലയിലായിരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുക, ഭരണപക്ഷം അതിനോട് എങ്ങനെ പ്രതികരിക്കും, നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിശദമായ ചർച്ചകൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അനിൽ അക്കരെ MLA, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ A.സജീവൻ, മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, എല്ലാവർക്കും നന്ദി. വാർത്തകൾ തുടരുന്നു. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം. 191 റൺസ് പിന്തുടർന്ന ഇന്ത്യ 34ാം ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യക്കായി വിരാട് കോഹ്ലി 85 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അജിങ്ക്യ രഹാനെ 33ഉം ക്യാപ്റ്റൻ ധോണി 21 റൺസ് എടുത്തു. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.